അതാണ് നല്ല നട്ടുള്ള കാലത്ത്. അസിനിക്കാ, അസിനിക്കോ രണ്ട് ചായ. ബാപ്പാ, ഇത് ആരാ വന്നിരിക്കുന്നത് നോക്കി. അല്ല, ആരും അച്ചുട്ടിയോ? അല്ലടോ, യാന വലിയാരും വലിയോയല്ലോ. അനക്ക് അവിടുന്ന് നേരത്തിനും കാലത്തൊന്നും തിന്നാനും കുടിക്കാനൊന്നും കിട്ടല്ലേ. മോളെ നോക്കിക്കണ്ട, പോത്തറച്ചി മോളത്തേക്ക് എടുത്തുകൊടുക്കും. എനിക്ക് വേണ്ടക്കാ, എനിക്കിപ്പോ ഒരു ചായ മതി. അതെന്ത് പറ്റി പോത്തറച്ചി എന്ന് പറഞ്ഞാൽ ജീവനയില്ലോ. ജയിലിൽ പോയപ്പോ അതൊക്കെ ചടച്ചുപോയോ? മോനെ അത് ഇതൊക്കെ പറയും, ഈ നോക്കിക്കണ്ട് എടുത്തുകൊടുക്കും മോളെ. ചെല്ലി ദൈനവാ, എന്റെ കാര്യം മറക്കരുത്. വിശക്കുന്ന ഒരു വയറിന്റെ ഉടമസ്ഥനാണ് ഞാൻ. അല്ല മോനെ, ഓലെന്നെ തല്ലേ കുത്തിട്ട് ചെയ്തോ? ഇല്ല ഉസ്താദിന്, അങ്ങനെ ഒരു ഭാഗ്യണ്ട്. എവിടെ ചെന്നാലും വി ഐ പി ട്രീറ്റ്മെന്റ്. ഞാൻ പോയി ചായ എടുത്തിട്ട് വരാം. നിങ്ങൾക്ക് ഇപ്പൊ കൊണ്ടുവരാം. വേണ്ടെന്ന് പറഞ്ഞില്ലേ? വേണ്ടെങ്കി വേണ്ട, എന്തിനാന്ന് പോത്തിരിച്ചോട് ദേഷ്യപ്പെടണേ? ഇത് ഇവിടെ ഇരിക്കട്ടെ, ഞാനില്ല ഇവിടെ. എനിക്ക് പോത്തിനോട് യാതൊരു ദേഷ്യവും ഇല്ല. ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. അല്ല, ജയിലിൽ ഇപ്പൊ പഴയ സൗകര്യങ്ങളൊക്കെ ഉണ്ടോ? നിനക്ക് പോയി കറക്കണമെന്നുണ്ടാ? ആലോചന ഇല്ലാതില്ല. ജയിലിൽ കിടന്നിട്ടുള്ളവരാണല്ലോ വലിയ വലിയ മഹാത്മാരായിട്ടുള്ളത്. ഉദാഹരണത്തിന് ഗാന്ധി, നെഹ്റു. അത് ശരിയാ, നീയൊക്കെ ജയിലിൽ പോയി കിടന്നാലേ ജയിലിന്റെ പേര് ചീത്തിയാവും. വെള്ളം കൂടി മുട്ടിച്ച പാർട്ടി അല്ലടാ നിങ്ങള്. അച്ചൂട്ടി വന്നാ പിന്നെ മണീന് ആറുമുഴ നാവ, അല്ലാത്തപ്പോ ഒരു മുങ്ങല അട്ടയെ പോലെ അട്ടപ്പാടിയിലേക്ക്. അല്ലടാ, ഞാൻ നിന്റെ ഒക്കെ തല്ലുവള്ള അവിടെ കിടക്കാം. മതി, നിർത്ര. ഇത് നമ്മളൊന്നിൽ വേണോ ചുട്ടി? ഈ അതോട് വെച്ചോ, ആവശ്യം ഉണ്ടാവുമ്പോ നമ്മൾ ചോദിച്ചോളാം. വേണ്ട, ഇപ്പൊ കൈ കാശുണ്ട്. ഓന്റെ ഒരു കാര്യം, ജീവിതത്തിന്റെ പകുതിയും ജയിലില്ല. കാട് ആറു മാസം, നാട് ആറു മാസം എന്ന് പറഞ്ഞ പോലെയാ. ഇതൊരു പിടികൂടി പിടിച്ചു. വെള്ളം ഒഴിയടാ. എന്റെ മനദൈവങ്ങളെ, അല്ല ഞാൻ ആലോചിക്ക, രണ്ടു കൊല്ലം മുമ്പ് ജയിലിൽ വെച്ച് ഉസ്താദിനെ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ എന്റെ ജീവിതം പട്ടി നയിക്കാനേ. പറയണു പറഞ്ഞല്ലേ വെച്ചു. ഉസ്താദ് ജയിലിൽ പോയ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് എന്റെ അമ്മയാ. അത് ഉസ്താദിനോടുള്ള ദേഷ്യം കൊണ്ടല്ല, എന്നോടുള്ള സ്നേഹം കൊണ്ടാ. ഉസ്താദ് ജയിലിൽ പോയ ഞാൻ അട്ടപ്പാടി പോവും. അങ്ങനെ ഞാൻ എന്റെ അമ്മയെ ചെളിച്ച് കളിച്ച് മരിച്ച് അല്ലേ. മതി മതി, നിർത്തെ. നീ ദീപം കത്തിച്ചേ? അപ്പൊ അതല്ല എടുത്തിരിക്കണേടുത്ത് കത്തിച്ചൂടെ. ആ എല്ലാത്തിനും ഒരാള് വേണമെന്ന് വെച്ചാ ഒന്നും ഒറ്റയ്ക്ക് പറ്റില്ല. അല്ല, എന്റെ സ്ഥാനത്ത് വേറെ വല്ലവരാണ് ഇതൊക്കെ ഒളിച്ചെറിഞ്ഞു പോയാലെ. എങ്കിൽ പോയാരുന്നില്ലടാ. എന്തേ പോവാത്തെ? പോയാൽ ഇതുപോലെ മൂന്ന് നേരം സുഖമായിട്ട് ഞെണ്ണാൻ വേറെ എവിടെ കിട്ടും അല്ലേ? എല്ലാവർക്കും കാര്യം കാണാൻ അച്ചൂട്ടി വേണം. അത് കഴിഞ്ഞാ പിന്നെ റൗഡി വാടകുണ്ട. ഒറ്റ പട്ടിക്ക് നന്ദിടാ നന്ദി. ഉസ്താദ് പട്ടിന്ന് വിളിച്ച എന്നെയാണോ? അല്ലടാ, ആ കള്ള കഴിവേർ ഇട്ടിച്ചനെ. ജയിലിൽ കയറി ആ നിമിഷം ഇറക്കാന്ന് പറഞ്ഞതാ തെണ്ടി. അവസാനം എന്നെ ഇറക്കാൻ ആ സേതുരാമ മുതലാളി വേണ്ടി വന്നു. അതിന് സന്യത്തിന്റെ കൈയും കാലും തല്ലോടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. നിർത്തടാ, നിന്റെ ഉപദേശം. അതൊക്കെ പോട്ടെ, നീ ആ പാട്ടൊന്ന് പാടിക്കേ. ഏത് പാട്ട്? നിന്റെ അട്ടപ്പാടി പാട്ട്. ആ പാട്ട് ഇപ്പൊ പാടണം. ആ വേണം, ഇപ്പൊ തന്നെ പാടണം. ഇപ്പൊ പാടണം. അന്ന് ഞാൻ പാടിത്തരാ ഉസ്താദ് തടി. ഞാൻ പാടാം. ഓരമ്മാമി കൊയിലുതണി ചങ്കരമ്മാമി താളടിച്ചണി ഇത് കണ്ടിട്ട് ബ്രോത്താളി തൊയ്ച്ചണ തൊയ്യമ്മയ്യപ്പം താരാ കൊച്ചിനെല്ലും വാട്ടി വാട്ടി വച്ചി അങ്ങനെ ഇല്ലി പട്ടിന്റെ കോട പോടണ പോട്ടങ്ങയ്യപ്പം താരാ തിരമറിന്റെ ചമണനു അങ്ങനെ രണ്ടി തൊയ്മാരും പെരി പെരി പറഞ്ഞാണ് അവര് ചിത്താൻ വെട്ടി കളിച്ചണ നമ്മു പരമവി 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 പരമവി. ഞാനൊരു പാവം കിട്ടാതെ എനിക്ക് വയ്യ. മതി, എനിക്ക് മടുത്ത് ചവിട്ടും കൂട്ടും. ഞാനിവിടെ നിക്കില്ല, ഞാൻ പോവാ. എങ്കി പോടാ, സ്വന്തം തന്തയും തള്ളയും വേണമെന്ന് വെച്ചില്ലടാ എന്നെ. പിന്നെയാണോ നീ? പോടാ പുല്ലേ. എന്നെ ചവിട്ടിയല്ലേ? ഓ, എനിക്ക് ശ്വാസം വിടാൻ പറ്റില്ല. ഇതെന്നും പറയണ പോലെയല്ല, ഞാനിനി പഠിക്കാൻ കാര്യമൊന്നുമില്ല. ഇറങ്ങി പോടാ.
അങ്ങനെ ഉസ്താദിന്റെ മുഖത്ത് നോക്ക. ഇതുള്ള കാര്യം ഞാൻ മറന്നുപോയി. ഇനി ധൈര്യമായി കാത്തിരിക്കുന്നത്. ഉസ്താദേ, ഉസ്താദേ, എഴുന്നേൽക്ക്. എന്തിനുറക്കത്? എഴുന്നേൽക്കാൻ. ഇന്നലെ ഫിറ്റായപ്പോ ഞാനും ഉസ്താദ് എന്തൊക്കെയോ പറഞ്ഞു. അത് എനിക്ക് ഉസ്താദിനെ തീരെ ഓർമ്മയില്ലല്ലേ. ഇനി പഠിക്കകത്ത് കയറില്ലെന്ന് പറഞ്ഞ് ഇറങ്ങി പോയതല്ലടാ നീ. അതൊക്കെ എന്നും പറയണതല്ലേ. പക്ഷെ ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു, ഇന്ന് മുതൽ ഈ കൈ കൊണ്ട് ഞാൻ ഒരു തുള്ളി മതിയാൻ തോടില്ല, അത് ഉറപ്പാ. മണിയ, നീ ആ കൂളിംഗ് ഗ്ലാസ് ഒന്ന് ഊരി മാറ്റിയിട്ട് ഇപ്പൊ പറഞ്ഞു ഒന്നുകൂടെ പറഞ്ഞേ. അതവിടെ നോട്ടെ, എന്തിനാ എന്റെ പുറത്ത് കയറണേ? എന്റെ തീരുമാനത്തിൽ ഒരു മാറ്റില്ല, തകർക്കാൻ പറ്റാത്ത വിശ്വാസം. അങ്ങനെ നല്ല കാര്യം ചോദിക്കേ. നമ്മുടെ കുഞ്ഞു കിടക്കുന്നത് ആവശ്യം നേരത്ത് മഞ്ഞൾ കൂവാന്ന് പറഞ്ഞ പോലെയാ. ഉസ്താദേ, ഉസ്താദിന് കുളിക്കണ്ടേ? പിന്നെ പൈപ്പിന്റെ ഇടയ്ക്ക് എല്ലാരും വന്നിട്ടുണ്ട്. ദാക്ഷായണിയും ദേവകിയും ഖുശ്ബു ഒക്കെ ഉണ്ടോടാ? ഖുശ്ബിന് ഉണ്ടാവില്ല. ഖുശ്ബ് കഴിഞ്ഞ ആഴ്ച കൊതുകിന് മരുന്നടിക്കുന്ന ആളെ കൂടെ ഒളിച്ചോടി പോയി. ആ, ഒരു കണക്കിന് ആലോചിച്ച അതും നല്ലതാ. അവക്കെങ്കിലും ഇനി കൊതുകുകളിൽ പൊള്ളാ കിടന്നുറങ്ങാമല്ലോ. ഖുശ്ബ് പോണെങ്കിൽ പോട്ടന്റെ. ഉസ്താദേ, പുതിയൊരു സാധനം ഇറങ്ങിയിട്ടുണ്ട്. മനീഷ ചന്ദ്ര പിന്നെ കൊയിലാളാ. ഉസ്താദ് വന്നാട്ടെ, ഞാൻ കാണിച്ചു തരാം. ഹലോ നേഴ്സമ്മേ, സുഖാണോ? ഞാൻ വരുന്നു എന്ന് കേട്ടപ്പോഴേക്ക് നേഴ്സുമാരെയൊക്കെ നാട് കടത്തിയല്ലേ. നേഴ്സമ്മേടെ പോകണ്ട, ഒരുപാട് വെണ്ടയ്ക്ക് വെച്ച കലം പോലെയായി. അതെ, മൂന്നാല് നല്ല പീസുകളെ കൊണ്ട് നിർത്തണം. വെള്ളരിപ്രാവിൽ ഇവിടെ പാറി നടക്കട്ടെ. അത് വീടിന്റെ ഐശ്വര്യ. അതെ, ഉസ്താദിനെ കൊണ്ടുവരുമ്പോ എനിക്ക് കൂടെ സൂട്ടായി പറഞ്ഞതിനെ കൊണ്ടുവരണേ. ഒരു ജീവിതം വിൽക്കാനുണ്ട്. ലൈഫ് ഫോർ സെയിൽ. മനുഷ്യന് ഇനി ഒരു സ്വസ്ഥത ഉണ്ടാവില്ല. ആ, മാറി മാറി വെള്ളെടുക്കൽ. പിന്നെ നീ തരം നോക്കി പഠിപ്പിക്കണേ. എന്താ നമ്മുടെ അച്ചിട്ടിച്ചേട്ടനെ സോപ്പ് തേക്കുമ്പോ നീ പാടടി. അങ്ങനെ കിന്നരിച്ചോ മെനി ചെയ്യ നമ്മുടെ കൊച്ചേട്ടാ. കൊച്ചുങ്ങൾക്ക് സ്കൂളിൽ പോകാനുള്ളതാ, ഞാൻ കുറച്ച് വെള്ളം എടുത്തോട്ടെ. കുട്ടികൾ വെള്ളം കൊണ്ടാ സ്കൂളിൽ പോണത്. ആ സ്കൂളിന്റെ പേരെന്താ? അഡ്മിഷൻ പേര് പറഞ്ഞേ. ഉസ്താദ് നമുക്കൊന്ന് അവിടുത്തെ പോണോ? നാളും മനുവില്ലാത്ത വൃത്തി കിട്ടേ. ദേവകി എന്താ പറഞ്ഞത്? ഒന്നുമില്ല, സോപ്പിന് നല്ല മണമുണ്ടെന്ന് പറയായിരുന്നു. കേട്ടിട്ടില്ലേ, വാഷിംഗ് പൗഡർ നർമ്മ, വാഷിംഗ് പൗഡർ നർമ്മ. ഉസ്താദിന് ജയിലിൽ നിന്ന് കുളിക്കാൻ കൊടുത്താ എന്താ വേണ? ദാശാണിക്കൊന്ന് മണം തോക്കണം. വെച്ചിട്ട് വെള്ളം ഒഴിക്കേ. അവളിപ്പോ വന്നല്ലേ ഉള്ളൂ, ഞങ്ങൾ എത്ര നേരം ഇവിടെ നിൽക്കുന്നു. അവള് വെള്ളെടുത്തിന് നിങ്ങൾ വെള്ളെടുത്താ മതി. എടുത്തോളി. അരി അടുപ്പത്തിട്ടാ വന്നിരിക്കുന്നത്. അങ്ങനെ ഒന്നും കഴിക്കാതെ പിണങ്ങി പോയി. പിന്നെ ഞാൻ കെട്ടിക്കോളാം. തോലയിൽ ഇഴുത്തി വീഴോടാ, കാലും പോടാ. അയ്യപ്പത് മനസ്സിലായില്ല. ഇത് ഉസ്താദിന്റെ ഒരു നമ്പർ അല്ലേ? ഇനി എന്തൊക്കെ നമ്പർ കാണാൻ കിടക്കുന്ന എന്റെ പെങ്ങളെ. എന്താ ഒരാൾക്ക് വേദനിച്ചോ? നിന്റെ ഈ കൈ ഒടിഞ്ഞു പോകത്തേ ഉള്ളൂ. കുളിച്ചാട്ടെ.